ആൽഫ ടി വിയുടെ സത്യവളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ നാളുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആറാം അധ്യായം പതിനഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ട് വായിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ ക്ലാസ്സുകളുടെ ഇരുപത്തി ആറാമത്തെ ക്ലാസ്സാണ് പ്രസ്തുത വേദഭാഗം പ്രാരംഭമായിട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം പതിനഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലക്കര കഫർണഹൂമിലേക്ക് യാത്രയായി ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു അവർ നാലഞ്ച് നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു പേടിച്ച് അവൻ അവനവരോട് ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി പിറ്റെന്നാൽ കടൽക്കരെ നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബരിയോസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു യേശു അവിടെ ഇല്ല ശിഷ്യന്മാരുമില്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കവർണ കടലക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ റബ്ബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു അതിന് യേശു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പെയ്ൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു അവർ അവനോട് ദൈവത്തിനു പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു യേശു അവരോട് ദൈവത്തിനു പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എൻ്റെ പിതാവത്രേ അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് കർത്താവ് ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയയില്ല ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും യോഹനൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് അയ്യായിരത്തിലധികം വരുന്ന വലിയൊരു പുരുഷാരത്തെ കർത്താവ് തൃപ്തിപ്പെടുത്തിയ ആ അനുഗ്രഹീതമായ സംഭവമാണ് നാം കാണുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് അത് നാം വിശദമായിട്ട് ചിന്തിക്കുകയും ചെയ്തു ആ പശ്ചാത്തലത്തിൽ തുടർന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇടപെടുന്ന അവരുമായി നടത്തുന്ന സംഭാഷണവും കർത്താവിനെ അന്വേഷിച്ചു വന്ന ആളുകളുമായി നടത്തുന്ന സംഭാഷണവുമൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്തൂടെ ഇന്ന് വായിച്ച വേദഭാഗത്തൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ച് അഞ്ചപ്പവും രണ്ടു മീനും ഉപയോഗിച്ച് കർത്താവ് വലിയൊരു പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തി ആ സംഭവത്തിലൂടെ വലിയൊരു വലിയൊരാത്മീക പാഠം കൂടെ ജനത്തെ പഠിപ്പിക്കുകയാണ് സാക്ഷാൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പം താനാകുന്നു എന്നുള്ള ആ അനുഗ്രഹീതമായ പാഠം കർത്താവിൻ്റെ അവകാശവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണല്ലോ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ളത് ആ വസ്തുത കർത്താവ് പഠിപ്പിക്കുവാൻ ഉപയോഗിച്ച ഒരു സംഭവം കൂടിയാണ് ഈ അത്ഭുതം ഇവിടെ ഈ അത്ഭുത പ്രവൃത്തികൾ നടന്ന ശേഷം പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് യഹൂദന്മാരായ ആളുകൾ കർത്താവിനെ വന്ന് പിടിച്ച് രാജാവാക്കുവാനായിട്ട് ഭാവിച്ചു അതിൻ്റെ മുമ്പിൽ പതിനാലാമത്തെ വാക്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു ഈ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ കാണുകയും മറ്റും ചെയ്ത യഹൂദന്മാരായ ആ ആളുകൾ അവൻ ചെയ്ത അടയാളം കണ്ടിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് നാം അവിടെ വായിക്കുന്നത് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ നാം ഇങ്ങനെയാണല്ലോ അവിടെ വായിക്കുന്നത് നിന്റെ ദൈവമായി യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യയെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തരും ആ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന പ്രവാചകനായിരിക്കാം ഇവനെന്ന് അവർ അവനെക്കുറിച്ച് അഭിപ്രായപ്പെടുകയാണ് അവൻ ചെയ്ത ഈ അത്ഭുത പ്രവൃത്തി കണ്ടിട്ട് ഈ അടയാളം കണ്ടിട്ട് ജനം അവനെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത് എന്നിട്ട് അവർ വന്നിട്ട് ഇവനെ രാജവാക്കുവാനായിട്ട് ഭാവിച്ചു എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത് ഇവനെ രാജാവാക്കുവാൻ അവർ ഭാവിച്ചു എന്നുള്ളത് കർത്താവ് അറിഞ്ഞു അവരുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ ആ ചിന്ത മനസ്സിലാക്കിയവനാണ് കർത്താവ് താൻ സർവ്വശക്തനും സർവ്വജ്ഞാനിയുമാണല്ലോ സാക്ഷാൽ ദൈവമാണല്ലോ ആ നിലയിൽ ആ ജനത്തിൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തനകളും ഭാവങ്ങളും മനസ്സിലാക്കുന്ന ദൈവത്തെയാണ് ക്രിസ്തുവിലൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അത് മാത്രമല്ല ഇവർ അവനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിച്ചു ഇവർ രാജാവാക്കിയിട്ട് രാജാവാകേണ്ടവനാണോ യേശു ക്രിസ്തു അല്ലല്ലോ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലും മറ്റും നാം വായിക്കുന്നത് പോലെ യേശു ജനിച്ച സമയത്ത് വിദ്വാൻമാരായ ആളുകൾ വന്ന് അന്വേഷിച്ചത് എന്താണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ അവൻ രാജാവായി പിറന്നവൻ തന്നെയാണ് അവൻ രാജാവ് തന്നെയാണ് ആരെങ്കിലും രാജാവ് രാജാവ് രാജാവാകേണ്ടവനല്ല കർത്താവ് അതുകൊണ്ട് അവരുടെ ഇടയിലൂടെ അവരുടെ മനസ്സിലൂടെ കടന്നുപോയ ആ ചിന്ത മനസ്സിലാക്കിയിട്ട് കർത്താവ് അവിടെ നിന്ന് പോയി എന്നാണ് നാം ഇവിടെ വായിക്കുന്നത് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി ഇത് കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ പലപ്പോഴും നാം കാണുന്ന ഒരു കാര്യമാണ് പുരുഷാരത്വൻ്റെ ഇടയിൽ നിന്ന് തിരക്കുകളുടെ നടുവിൽ നിന്ന് തനിയെ വാങ്ങിപ്പോകുന്ന ഒരു അനുഭവം ഒരുപക്ഷേ നിർജ്ജന പ്രദേശത്തേക്ക് മരുഭൂമിയിലേക്ക് രാത്രിയുടെ ചില സമയങ്ങളിൽ പിതാവുമായി സംസർഗം പുലർത്തുന്നതിനായി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് പിതാവിൽ നിന്ന് ആലോചന ചോദിക്കുന്നതിനായി തനിയെ വാങ്ങിപ്പോയി ഇരിക്കുന്ന ഒരു അനുഭവം ഒരു രീതി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വലിയ തിരക്കുകളുടെ നടുവിലും പിതാവുമായി സംസർഗം പുലർത്തുവാൻ പിതാവിനോട് ആലോചന ചോദിക്കുവാൻ സമയം കണ്ടെത്തുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരു അത്ഭുതം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ഈ ശിഷ്യന്മാർ കടൽപ്പുറത്തിറങ്ങി പടക് കയറി കടലിനക്കരയുള്ള കഫർണഭൂമിലേക്ക് യാത്രയായി അപ്പോൾ പടകിൽ കയറി ശിഷ്യന്മാർ ഈ ടെബരിയോസിൽ നിന്ന് കഫർണഹൂമിലേക്ക് യാത്ര ചെയ്യുകയാണ് ക്രിസ്തു അവരുടെ കൂടെ പോയിട്ടില്ല ശിഷ്യന്മാർ തനിയെ പടകിൽ യാത്ര ചെയ്യുകയാണ് ആ യാത്രയിൽ ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല കൊടുങ്കാറ്റടിച്ചു അവിടെ കടൽ കോപിച്ചു അവർ വലിയ ഭയപരവശരായി തീർന്നു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നാലഞ്ച് നാഴിക ദൂരത്തോളം വരിച്ച ശേഷമാണ് യേശു കടൽമേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നതായി കണ്ടത് അപ്പോൾ ഈ ശിഷ്യന്മാർ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരും കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരുമാണ് എങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയ കാറ്റും കോളും കർത്താവ് അനുവദിച്ചു അവർ പടകു കയറി കഫർണഹൂമിലേക്ക് പോകുമ്പോൾ കർത്താവ് അവരോടൊപ്പം പോയില്ല അവരുടെ യാത്രയിൽ കടൽ കോപിക്കുന്നു കൊടുങ്കാറ്റടിക്കുന്നു വലിയ പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടതായി വരുന്നു അവർ ഭയന്നു പോകുന്നു ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം അത് അനുവദിച്ചു എന്നാൽ നാലഞ്ച് നാഴികയോളം ദൂരം വലിച്ച ശേഷം യേശു അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ് ആ ചെല്ലുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് താൻ കടലിന്മേൽ നടന്ന് അവരുടെ പടകിന് അരികെ ചെല്ലുകയാണ് അപ്പോൾ കടലിലൂടെ വെള്ളത്തിന്മേൽ നടക്കുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് വെള്ളത്തിൻ്റെയും കടലിൻ്റെയും സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന്മേൽ നടക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമല്ല അവിടെയും ക്രിസ്തു സകലത്തിൻ്റെയും അധികാരിയും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവമാണ് എന്നുള്ളത് തെളിയിക്കുക കൂടിയാണ് എന്നിരുന്നാലും ഈ ശിഷ്യന്മാരെ കർത്താവ് ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു ഇതിനു മുൻപ് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാണ് ഈ ശിഷ്യന്മാർ എങ്കിലും ഈ സമയത്ത് ക്രിസ്തു അവരുടെ അരികിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് നാം വായിക്കുന്നത് യേശു അവരുടെ അടുക്കൽ നാലഞ്ച് നാഴിക ദൂരത്തോളം വരിച്ച ശേഷം കടലിലൂടെ നടന്ന് അരികെ വരുന്നത് കണ്ടു അവർ പേടിച്ചു എന്തിനാണ് അവർ പേടിക്കുന്നത് അവരുടെ ഗുരുവാണ് അവരുടെ അരികിലേക്ക് വരുന്നത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കടലിന്മേൽ വെള്ളത്തിലൂടെ ഒരു വ്യക്തി നടന്നു വരുന്നത് കണ്ടപ്പോൾ അതവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയി ആ ശിഷ്യന്മാർ അവിടെ പരാജയപ്പെടുന്ന ഒരു രംഗം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അവിടെ പ്രസക്തമാണ് അവൻ തിരികെ അവരോട് പറയുന്നു പേടിക്കേണ്ട ഞാനാകുന്നു ഇത് പറയുവാൻ അധികാരമുള്ള ഏക വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവചനത്തിന് അനേക പ്രാവശ്യം ഭയപ്പെടേണ്ട പേടിക്കേണ്ട എന്നുള്ള നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറഞ്ഞ വാക്കുകളിലൊന്നും ഇതാണ് ഭയപ്പെടേണ്ട ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ഈ യാത്രയിൽ ഒരു പക്ഷേ കാറ്റിൻ്റെയും കോളിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ നേരിട്ടു എന്ന് വരാം പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് അനുഭവിപ്പാൻ ദൈവം അനുവദിച്ച് തന്നു എന്ന് വരാം ആ സമയത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നവനാണ് അവൻ്റെ സാന്നിധ്യവും അവൻ പറയുന്ന ഭയപ്പെടേണ്ട എന്നുള്ള ആ വാക്കുകളും വിശ്വസിച്ച് അതിലൂടെ ധൈര്യം പ്രാപിപ്പാൻ നമുക്ക് കഴിയണം ഇവിടെ കടലിന്മേൽ നടന്നു അരിയ വന്നപ്പോൾ അവർ പേടിച്ചു അവർക്കത് ആദ്യം അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല നമ്മുടെ കർത്താവ് പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കടന്നു പോകുവാൻ അനുവദിച്ചു എന്ന് വരാം എങ്കിലും അവസാന സമയത്തും കൈവിടാതെ നമ്മോടൊപ്പം കടന്നു വരുന്നവനാണ് പ്രതിസന്ധികളിൽ ആശ്വാസമായി നമുക്ക് നീക്കുപോക്ക് തരുന്നവനായി പരീക്ഷയിലൂടെ കടത്തിവിട്ടാലും പരീക്ഷയോടൊപ്പം നീക്കുപോക്കും പോക്ക് വഴിയും തരുന്നവനായി നമ്മുടെ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാനും വിശ്വസിക്കുവാനും കഴിയണം തുടർന്ന് ഇരുപത്തി രണ്ടു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ കേവലം ഭൗമികമായ ചില നേട്ടങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ പുരുഷാരം കടൽക്കരയിൽ എത്തിയപ്പോൾ ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും ഒന്നും അവിടെ കാണുന്നില്ല പുരുഷാരും കടൽക്കര വന്നപ്പോൾ ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു അവർക്ക് മനസ്സിലായി ഒരു പടകേ ഉള്ളായിരുന്നു യേശു പോയിട്ടില്ലായിരുന്നു ശിഷ്യന്മാർ മാത്രമേ പോയിട്ടുള്ളായിരുന്നു എന്നാൽ ക്രിസ്തു ഇപ്പോൾ അവിടെ ഇല്ല എവിടെയാണെന്ന് നമുക്കിപ്പോൾ അറിയാം ഈ കാറ്റും കോളും പ്രതിസന്ധിയും വന്നപ്പോൾ കടലിന്മേൽ നടന്ന് ആ ശിഷ്യന്മാരുടെ അരികിലേക്ക് കർത്താവ് പോയിരിക്കുകയാണ് എന്നാൽ ഈ പുരുഷാരം അവിടെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് കർത്താവ് വാഴ്ത്തിയിട്ടവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബരിയോസിൽ നിന്ന് ചെറുപടകുകൾ യേശു അവിടെ ഇല്ല എന്ന് ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കവർണഹൂമിലെത്തി അപ്പോൾ യേശുവിനെയും കാണുന്നില്ല ശിഷ്യന്മാരെയും കാണുന്നില്ല ഈ പുരുഷാരം ചെറുപടകുകളൊക്കെ സംഘടിപ്പിച്ച് കടലിലൂടെ യേശുവിൻ്റെ അരികിലേക്ക് കഫർണഹൂമിലേക്ക് എത്തിയിരിക്കുക എന്തിനാണ് അവരെത്തിയിരിക്കുന്നത് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് റബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഒരു പടകയുള്ളായിരുന്നു ശിഷ്യന്മാർ മാത്രമേ പോയിട്ടുള്ളായിരുന്നു എന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് നീ എങ്ങനെ നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് അവർ ചോദിക്കുക കർത്താവ് തിരിച്ചവരോട് പറയുന്ന വാക്കാണ് ഇരുപത്തി ആറാം വാക്യം ആ മേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത് അതാണ് ഞാൻ ഓർപ്പിച്ചത് കേവലം അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് കർത്താവിനെ അന്വേഷിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും നമുക്ക് ചുറ്റിലേക്ക് നാം നോക്കിയാൽ ഭൗമികമായ ചില നേട്ടങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും കേവലം താൽക്കാലികമായ ചില നന്മകളുടെയും അടിസ്ഥാനത്തിൽ മാത്രം അതിനുവേണ്ടി മാത്രം കർത്താവിനെ അനുഗമിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഈ വ്യക്തിയെ അനുഗമിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ വിശപ്പിൻ്റെ പ്രശ്നം മാറിക്കിട്ടും ഞങ്ങളുടെ കടങ്ങൾ മാറിക്കിട്ടും ഞങ്ങളുടെ ഭൗമിക പ്രയാസങ്ങൾക്ക് നീക്കുപോക്ക് കിട്ടും കേവലം താൽക്കാലികമായ കേവലം ഭൗമികമായ ചില നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയായിരിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തൻ്റെ പിന്നാലെ വന്ന ആരംഭ ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചത് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് കേവലം ഭൗമികമായ ചില നന്മകൾ മാത്രമാണോ ഞാനും നിങ്ങളും ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ പേരിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതോ ഇവൻ രക്ഷിതാവാണ് ഇവൻ കർത്താവാണ് പാപവിമോചകനാണ് വിമോചകനാണ് സാക്ഷാൽ ദൈവമാണ് ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചും ഇത് വിശ്വസിച്ചും കൊണ്ടാണോ നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഈ വന്ന പുരുഷാരത്തിൻ്റെ ഉള്ളിലിരുപ്പ് മനസ്സിനാക്കിയിട്ടാണ് കർത്താവ് ആ നിലയിൽ പ്രതികരിച്ചത് എന്നാൽ ഇരുപത്തിയേഴാം വാക്യത്തിൽ കർത്താവ് പറയുന്നു നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ അത് മനുഷ്യപുത്രം നിങ്ങൾക്ക് തരും അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു ഇവിടെ ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുക അതുമാത്രമല്ല മനുഷ്യപുത്രനെ പിതാവ് മുദ്രയിട്ടിരിക്കുന്നു എന്നും പറയുന്നു ഈ മുദ്ര എന്നുള്ളത് ആ അംഗീകാരത്തെയും അധികാരത്തെയും ഒക്കെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ പിതാവ് മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അംഗീകാരം തനിക്കുണ്ട് പിതാവിനാൽ തനിക്ക് ലഭിച്ച അധികാരം തനിക്കുണ്ട് എന്നുള്ള ഒരു അർത്ഥം കൂടെ നമുക്ക് ലഭിക്കുക എന്തിനുള്ള അധികാരമാണ് ആ വാക്യത്തിൽ പറയുന്നു നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരം തരുവാനുള്ള അധികാരം മനുഷ്യപുത്രനുണ്ട് പിതാവ് അതിനായി ഈ പുത്രനെ മുദ്രയിട്ടിട്ടുണ്ട് അപ്പോൾ നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരം ഇവിടെയുള്ള ഈ ആഹാരം ഇപ്പോൾ അഞ്ചപ്പം അഞ്ചപ്പൊങ്കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല അത് നിത്യജീവങ്കലേക്ക് നിങ്ങളെ നയിക്കുന്ന ആഹാരമല്ല എന്നാൽ നിത്യജീവകലേക്ക് നിലനിൽക്കുന്ന ആഹാരം തരുവാൻ കഴിയുന്നവനാണ് മനുഷ്യപുത്രൻ അതിന് സ്വർഗത്തിൻ്റെ അംഗീകാരമുണ്ട് അതിന് പിതാവിനാൽ മുദ്രയിടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെക്കുറിച്ച് തന്നെ അവരുടെ മുൻപാകെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അത് കേട്ടപ്പോൾ ഈ പുരുഷനാരം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇരുപത്തി വാക്യം ഇവരെല്ലാം കൂടെ അവനോട് ചോദിക്കുകയാണ് അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യേണം എന്ന് ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം എന്തെങ്കിലും ചെയ്യുവാനാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ഇത് അവർ മാത്രമല്ല ഇന്നത്തെ ലോകവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മോക്ഷപ്രാപ്തിക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം പാപഭോചനത്തിന് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോസൽ പ്രവൃത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ കാരാഗ്രഹ പ്രമാണി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയും ദൈവദാസന്മാരോട് ചോദിച്ച ചോദ്യം ഇതാണ് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ചോദ്യമാണ് കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടല്ല ദൈവത്തിൽ നിങ്ങളിൽ പ്രസാദമുണ്ടാകുന്നത് പിന്നെ എന്താണ് ആ പ്രവൃത്തി എന്ന് പറയുന്നത് വിശ്വാസമാണ് അവൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ ദൈവം അയച്ചതാണ് മറ്റു പല വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം ആ ആശയം ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് അതിപ്പോൾ ആവർത്തിക്കുന്നില്ല ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവത്താൽ നിയമിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവപ്രസാദത്തിന് യോഗ്യമായ പ്രവൃത്തി എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ നമ്മുടെ മതപരമായ കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ നാം ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ നമുക്ക് കഴിയത്തില്ല മറിച്ച് ദൈവത്താൽ അയക്കപ്പെട്ട ലോകത്തിൻ്റെ രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത് ആ വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളാണ് പിന്നീട് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി അവർക്ക് മറുപടി കൊടുത്തു നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് മുപ്പത് മുതലുള്ള വാക്യങ്ങൾ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ ആ ജനം അവനോട് പറയുന്ന വാക്കുകളാണ് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം തരും അതിനും കർത്താവ് മറുപടി പറയുന്നുണ്ട് യഹൂദന്മാരുടെ ഒരു സ്വഭാവമാണ് അടയാളം കണ്ടാൽ എന്തെങ്കിലും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യൂ എന്നുള്ളത് ആ നിലയിൽ അവർ ചോദിച്ച ഒരു ചോദ്യമാണ് എന്നാൽ കർത്താവ് പറയുകയാണ് നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല എൻ്റെ പിതാവത്രേ തന്നത് ആ അപ്പം എന്ന് പറയുന്നത് ജീവന്റെ അപ്പമാകുന്ന സാക്ഷാൽ അപ്പമാകുന്ന ഞാനാകുന്നു അപ്പോൾ ആ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് അഥവാ ഈ ജനത്തിൻ്റെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ കൊടുത്ത ആ മന്നയും ഇപ്പോൾ വലിയൊരു കൂട്ടം ജനത്തെ തൃപ്തിപ്പെടുത്തിയ ഈ അപ്പവും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ അപ്പമായ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെയാണ് എന്നിട്ട് കർത്താവ് പിന്നീട് പറയുന്നു മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയുമില്ല അപ്പോൾ കർത്താവോട് പറയുന്നത് എൻ്റെ അടുക്കൽ വരിക എന്നെ വിശ്വസിക്കുക ഈ അപ്പം തിന്നുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എൻ്റെ അടുക്കൽ വന്ന് എന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് അങ്ങനെ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് എന്താണ് കിട്ടുന്നത് നിത്യജീവൻ അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്ര ചെയ്യുവാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് കർത്താവ് എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടത്തിനാണ് മുൻതൂക്കം കൊടുത്തിരുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ ആ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്കുകളും അതുതന്നെയല്ലേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടണം എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ നിവൃത്തിക്കായി മാത്രം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നിട്ട് കർത്താവ് പറയുന്ന വാക്ക് നാൽപ്പതാം വാക്യം പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പുത്രനിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും ഞാൻ അവരെ തള്ളിക്കളയത്തില്ല പിതാവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നവയാണ് അവയെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ മുപ്പത്തി ഏഴാമത്തെ വാക്യം പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും നാം അപ്പോസ്റ്റൽ പ്രവൃത്തികൾ പതിമൂന്നിൻ്റെ നാൽപ്പത്തിയെട്ടിൽ വായിക്കുന്നുണ്ട് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും അവനിൽ വിശ്വസിക്കും എന്ന് ആ നിലയിൽ പിതാവിനാൽ നിയമിക്കപ്പെട്ട ആളുകൾ പിതാവ് തന്നെ ഏൽപ്പിക്കുന്നവർ അവരെല്ലാവരും തൻ്റെ അടുക്കൽ വരും തന്നിൽ വിശ്വസിക്കും അവരെ ഒരു നാളും തള്ളിക്കളയത്തില്ല അപ്പോൾ ഈ വേദഭാഗത്തൂടെ കർത്താവ് കൊടുക്കുന്ന മറുപടി എന്താണ് ഞാനാണ് സാക്ഷാൽ ജീവൻ്റെയപ്പം എന്നിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല അവർ ഈ ഭൂമിയിൽ മരണത്തിലൂടെ മാറ്റപ്പെട്ടാലും ഉയർത്തെഴുന്നേൽക്കും അവർക്ക് കൊടുക്കുന്ന ജീവൻ എന്ന് പറയുന്നത് മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവനല്ല മരണത്തിനപ്പുറത്തും നിലനിൽക്കുന്ന നിത്യജീവനാണ് അപ്പോൾ കർത്താവ് ഈ വേദഭാഗത്തൂടെ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ അത്ഭുത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ മുൻപാകെ അവകാശപ്പെടുന്നു ഞാൻ ജീവൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പിതാവിനാൽ അയക്കപ്പെട്ട ജീവൻ്റെ അപ്പം സാക്ഷാൽ അപ്പം ഞാനാണ് ആ കർത്താവ് പറഞ്ഞ വാക്കുകൾ നാം മനസ്സിലാക്കുക ജീവൻ്റെ അപ്പമാകുന്ന ക്രിസ്തുവിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുക ആ വിശ്വാസം അർപ്പിക്കപ്പെടുന്നവരെ ഒരു നാളും തള്ളിക്കളയാതെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നിത്യജീവൻ തരുന്ന ക്രിസ്തു ആ ക്രിസ്തുവിനെയാണ് ഈ വേദഭാഗത്തൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് ഈ പഠനത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം ഇന്നുവരെയും ഈ സാക്ഷാൽ ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ പറയട്ടെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവത്വാൽ അഹിക്കപ്പെട്ട് കടന്നു വന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും ദൈവ തിരുനാമം ഇന്നുമെന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ